ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെയൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അരിപ്പുട്ടാണ്. അരിപ്പുട്ടിന് മാവ് നനച്ച് അരിപ്പുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ കറിയൊന്നുമില്ല, ഒരു പഴം ഉണ്ടായിരുന്നു, ഏത്തപ്പഴം. അപ്പോൾ ഇങ്ങനെ പഴമായിട്ട് കൊടുക്കുന്നത് മീനുക്കുട്ടിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അത് ഞാൻ വേവിച്ചാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പഴം ഞങ്ങൾ രണ്ടുപേരും കൂടെ വേവിച്ച് പുട്ടൊക്കെ കഴിച്ച് മീനുക്കുട്ടീനെ ദാ അംഗൻവാടിയിലോട്ട് കൊണ്ടാക്കി. അതിനുശേഷം എന്താ ചാമ്പലൊക്കെ അടുപ്പിൽ നിന്ന് വാരാണ്ട് അതൊക്കെ എല്ലാം വാരി കഴിഞ്ഞ ശേഷം ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വച്ച് അരിയൊക്കെ ഇട്ട് അവിടെ അത് റെഡിയാവുന്നുണ്ട്. ആ സമയത്ത് ഒരു അവർ പപ്പടം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മീനുക്കുട്ടി പറഞ്ഞ് പുട്ടിൻ്റെ കൂടെ അവൾക്ക് പപ്പടം ഉണ്ടാക്കണം. പക്ഷേ ഞാനത് പപ്പടത്തിൻ്റെ കാര്യം മറന്നുപോയായിരുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുമ്പോൾ നീ വരുമ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ പപ്പടം പൊരിച്ച് വെച്ചേക്കാന്ന് പറഞ്ഞ് അങ്ങനെ പപ്പടം പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പപ്പടം പൊരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വെണ്ടയ്ക്കയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇന്ന് ഞങ്ങൾക്ക് വെള്ളം വന്നേ, പൈപ്പ് ലൈനിൽ വെള്ളം വന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ തോരനൊന്നും വയ്ക്കാൻ നിന്നില്ലേ. പതിവില്ലാതെ ഇന്ന് 10 മണി കഴിഞ്ഞ സമയത്താണ് കേട്ടോ വെള്ളം വന്നത്. ഇപ്പോൾ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാലേ വെള്ളം എടുക്കണം, പിന്നെ വീട്ടിലെ ജോലിയെല്ലാം കൂടെ നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നേ, അതും കുറച്ച് സവാളയും 2 പച്ചമുളകും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് കിണ്ടി വേവിച്ചെടുക്കാണ്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എന്തായാലും താഴെ പൈപ്പ് ലൈനിൽ പോയി വെള്ളം എടുക്കുക. ആ സമയത്ത് അമ്മച്ചി എടുക്കുന്ന സമയം കൊണ്ട് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഇത് ഒരു കറിയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ആയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ ഇത് മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയാണേ. ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പോൾ ഈ സമയത്ത് വരുമെന്ന്. അപ്പോൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 3 മണി 4 മണി അല്ലെങ്കിൽ രാത്രി 11 മണി 12 മണി ആ സമയത്തൊക്കെയാണ് കേട്ടോ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് രാവിലെയാണ് കേട്ടോ വെള്ളം വരുന്നത്. അങ്ങനെ വെള്ളം വരുമ്പോൾ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ലേ. പിന്നെ എനിക്ക് ചേട്ടനും ഉച്ചത്തേക്ക് കഴിക്കാൻ മതിയില്ലെന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക് എടുത്ത് ആ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ തലേ ദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് വിറവൊക്കെ നേരെ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അരി ഇവിടെ റെഡി ചോറായി കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ പാത്രങ്ങളൊക്കെ എടുത്തൊന്ന് കൊണ്ട് താഴെ വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ സമയത്ത് അമ്മച്ചി ഇതാ താഴെ നിന്ന് വെള്ളമെല്ലാം പിടിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് വെള്ളം എടുക്കണം. അപ്പോൾ അമ്മച്ചി എല്ലാ വെള്ളമൊക്കെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്ന പാത്രങ്ങളിലൊക്കെ വെള്ളമൊക്കെ പിടിച്ച് വെച്ച് അതൊക്കെ അടച്ച് വെച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ ഞാനിനി വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒഴിഞ്ഞിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് അതാ ഒരു എല്ലാ ചെറിയ ചെറിയ പാത്രങ്ങളും ഒഴിഞ്ഞിരിക്കണം കേട്ടോ. ബക്കറ്റ് എല്ലാം ഒഴിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് നിറയ്ക്കണം. അപ്പോഴത്തേനും ഇന്ന് പിന്നെ ഇവിടെ മീനും ഇല്ല, ചേട്ടനും ഇല്ല, ആരും ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ വെള്ളം എടുക്കാനും ഇല്ലാതിനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബക്കറ്റ് എല്ലാം എടുത്ത് ഒന്ന് വെച്ചതിന് ശേഷം എടുക്കാമെന്ന്. ഇന്ന് വെള്ളം വന്ന സമയത്ത് നല്ല സ്പീഡില്ല, ചെറുതായിട്ടാണ് കേട്ടോ, ഒരു നൂലോലെ വെള്ളം വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒത്തിരി നേരം നിന്ന് പിടിക്കണം കേട്ടോ വെള്ളം, എന്നാലേ വെള്ളം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ദൈവസഹായിച്ച് വെള്ളം വന്നല്ലോ, അത് തന്നെ ഒരു വലിയ കാര്യം. അപ്പോൾ ഇതാ ബക്കറ്റ് എല്ലാം ഒഴിഞ്ഞിരിപ്പുണ്ട്. അതെല്ലാം എടുത്ത് ഒത്തൊരിടത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു കൊണ്ടുപോയി വെള്ളം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അപ്പോൾ വെള്ളം എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ എടുക്കുമെന്നും അങ്ങനെ നടന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ വേറെ ഒന്നും കുക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തതും ഇല്ല. ഈ സമയം ഇപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നേ ചോറ് കഴിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ ചോറ് കഴിക്കുകയാണേ, വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും പിന്നെ ഞങ്ങൾ തലേദിവസത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. സാമ്പാറും പപ്പടവും പിന്നെ നമ്മുടെ മാങ്ങ അച്ചാറൊക്കെ കൂട്ടി ചോറ് കഴിക്കണം കേട്ടോ. അപ്പോൾ ചേട്ടൻ വന്നു. അപ്പോൾ ഈ സമയത്തും വെള്ളമൊന്നും പിടിച്ച് തീരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മച്ചിയിലൊരു ടാങ്ക് ഞങ്ങളെ വീട്ടിലിരുന്നേ, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം പിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇനി ചോറ് കഴിച്ചിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കല്ലേ കൂട്ടുകാരെ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ ചോറൊക്കെ കഴിച്ചിട്ട് പോയേ കേട്ടോ. എന്നിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 3:30 ആയി കേട്ടോ. അതായത് ഞാനൊരു 11 മണി 11:30 വെള്ളം പിടിച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ 3 മണിയായപ്പോഴാണ് കേട്ടോ വെള്ളമെല്ലാം ഏകദേശമൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഫുള്ളായിട്ടൊന്ന് കിട്ടിയത്. അപ്പോഴിതാ ഇവിടെ 1 ലിറ്ററിൻ്റെ കുപ്പി ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന കുപ്പികളെല്ലാം ശേഖരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലും വെള്ളം പിടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ദിവസം പാത്രം കഴുകാൻ തന്നെ ഇത്രയും വെള്ളം ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പും ഇങ്ങനെ വെള്ളം കളക്ട് ചെയ്ത് നിന്നുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടുന്ന ഏത് ചെറിയ പാത്രം ഉണ്ടെങ്കിലും ഞങ്ങൾ അതിലൊക്കെ വെള്ളം പിടിക്കും കേട്ടോ. അപ്പോൾ അടപ്പില്ലാത്ത ഒരു ജഗ് ഇവിടെ കിടന്നേ, അതിലും വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ബോട്ടിൽ, കാരണം കിട്ടുന്ന സമയത്തേ വെള്ളം ഉള്ളു. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ കിട്ടുന്ന 1 ലിറ്ററിൻ്റെ കുപ്പിയും അതുപോലെ ഇവിടെ കിടുന്ന പഴയ ബോട്ടിലും ഒക്കെ കഴുകിയെടുത്ത് പിന്നെ ചെറിയ ചെറിയ ബക്കറ്റുകളിലൊക്കെ ആയിട്ട് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് താമസം കേട്ടോ ഇന്ന്.
വെള്ളം. അപ്പം ഞങ്ങളൊരു ചെറിയ ടാങ്കോടെ പുതിയതായിട്ട് വാങ്ങിയിട്ടോ. അപ്പോൾ ഇത് പഴയ ടാങ്ക്, പുതിയതല്ല, ഇതൊരു പഴയ ടാങ്കാണ്. ഉപയോഗിച്ച ശേഷം അവർ പുറത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു വാൽവ് ഉണ്ട് കേട്ടോ, അവർ ഫിറ്റ് ചെയ്തിരുന്ന. അപ്പോൾ ഇത് എന്തേ ഒരു ടാങ്ക് ടാപ്പ് വാങ്ങിച്ച് ഒട്ടിക്കണം കേട്ടോ. അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിലൂടെ ഞങ്ങൾക്ക് വെള്ളമാവും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് 3 മണി 4 സമയമായപ്പോഴും പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ മീനക്കുട്ടീനെ പൈപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി മേലൊക്കെ കഴുകി കൊടുത്ത് അവളെ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ അവൾക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേനും ഒരു പഴം ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് നെയ്യ് വീത്തി നെയ്യിൽ ആ പഴം ഒന്ന് വഴറ്റി അവൾക്ക് കൊടുക്കണ്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളോ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ പിറകെ നടന്നപ്പം പിന്നെ ഫുൾ അതിലായിട്ടായിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് വെള്ളം കിട്ടി കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് കേട്ടോ ഇപ്പോൾ വെള്ളം വരുന്നത്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച വന്നു. അപ്പോൾ വ്യാഴമോ വെള്ളിയോ ശനിയോ ഞായറോ ഇത് 4 ദിവസത്തിൽ എപ്പോഴെങ്കിലുമാണ് കേട്ടോ വെള്ളം വരുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇതൊക്കെയായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.